വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. വേറൊന്നുമല്ല, ഒരു ചെറിയൊരു ആർട്ട് വീഡിയോ. ആർട്ട് വീഡിയോ അല്ല, ഒരു ക്രാഫ്റ്റ് വീഡിയോ. അപ്പോൾ അതുണ്ടാക്കണം, സ്കൂളിൽ കൊണ്ട് കൊടുക്കണം, അത് കഴിഞ്ഞ് എക്സിബിഷന് പോകണം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു ചെറിയ വ്ളോഗ് എടുക്കാൻ പോവാണ്. എനിക്ക് ഉറക്കാൻ വരുന്നു. രാവിലെ എണീറ്റ് പഠിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ എനിക്ക് ഉറക്കാൻ വരും. ഗൈസ്, ഇതിനെ പറഞ്ഞ് സ്കൂളിൽ വിട്ടിട്ട് വേണം എനിക്കത് ഉണ്ടാക്കാനായിട്ട്. എന്തായാലും എന്തോ ഉണ്ടാക്കണം എന്നുള്ളൊരു ചെറിയ ഐഡിയ കിട്ടി. ഉണ്ടാക്കേണ്ട സാധനം എന്തായാലും തപ്പി നോക്കിയപ്പോൾ വീട്ടിൽ കറക്റ്റായിട്ട് ഉണ്ടായിരുന്നു. അതെന്തായാലും ഈ കുറച്ച് ബോക്സും ഐറ്റംസും ഒക്കെ ഓൺലൈൻ സാധനം വാങ്ങുന്നത് കാരണം എവിടെയെങ്കിലുമൊക്കെ കിടപ്പുണ്ടാകും. പിന്നെ അത് ഉണ്ടാക്കി തുടങ്ങുമ്പോഴത്തേന് വേണ്ടുന്ന ഓരോരോ സാധനങ്ങൾ തപ്പി തപ്പി കണ്ടുപിടിക്കണം. ആ ഒരുപാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം എന്തായാലും കറക്റ്റായിട്ട് സമയത്തിന് കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ലെവൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഒരു മൂന്നാലെണ്ണം ഇതേ ഒരു മോഡൽ ഉണ്ടാക്കിയെടുക്കണം. യെസ്, അങ്ങനെ ഒരു നാലഞ്ച് സെറ്റ് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഒരു മണിക്കൂറിനുള്ളിലൊക്കെ തീരുമെന്ന് വിചാരിച്ച് ഉണ്ടാക്കി തുടങ്ങിയത്. ഉണ്ടാക്കിയൊക്കെ വന്നപ്പോഴത്തേന് മണിക്കൂറുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ഞാനൊന്നും കഴിച്ചൊന്നുമില്ല. പിന്നെ എൻ്റെ ഇടയ്ക്കൂടെ പിന്നെ കഴിക്കാൻ പോകണം. ഉണ്ടാക്കി തുടങ്ങി പിന്നെ എൻ്റെ ഇടയ്ക്ക് എണീറ്റ് പോകാനും തോന്നില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കിട്ടിയ സ്നാക്സൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ബാക്കി പണി വീണ്ടും കണ്ടിന്യൂ ചെയ്തു. ഇനി അതിൽ ഓരോ റൗണ്ടിനകത്തും പിക്ചേഴ്സ് വരച്ചെടുക്കുകയാണ്. അപ്പോൾ പിക്ചേഴ്സൊക്കെ ഞാൻ വരച്ച് കഴിഞ്ഞു. ഇനി ഇത് കളർ ചെയ്യാണ്. ഇപ്പോൾ ഏകദേശം ഒരു ധാരണ ഇട്ടിട്ടുണ്ടാവില്ല. LKG സ്റ്റുഡൻസ് അല്ല, അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് പഠിക്കാനുള്ളൊരു എന്തെങ്കിലും ഒരു തീം അത്രയും മതി. അങ്ങനെ ഏകദേശം അതിനകത്തെല്ലാം വരച്ചു, ഡിസൈൻ ചെയ്തു, കളറൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് സെറ്റ് ചെയ്താൽ മാത്രം മതി. കാണുമ്പോൾ വളരെ സിമ്പിളാണ്. വീഡിയോ എല്ലാം വളരെ സിമ്പിളായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഇത്രയും ചെയ്തപ്പോൾ തന്നെ ഏകദേശം 2-3 മണിക്കൂർ കഴിഞ്ഞു. പിന്നെ നമുക്കതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ ബോഡി പാർട്സിൻ്റെ നെയിമും പിന്നെ അതുകൊണ്ടുള്ള ഉപയോഗം എന്താണ് എന്നുള്ളതാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ അവസാനം അത് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുമെന്നൊക്കെ ആലോചിച്ച് ഞാൻ വീട്ടിൽ കിടന്നൊരു ബോക്സൊക്കെ തപ്പി കണ്ടുപിടിച്ച് അതിനകത്തിന് കുറച്ച് ഡിസൈൻ ചെയ്ത് അങ്ങനെ സെറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ ഇത്രയും മണിക്കൂർ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ചെയ്തപ്പോൾ അപ്പോൾ എനിക്ക് തോന്നാഞ്ഞൊരു കാര്യം, എനിക്ക് ഈ വീഡിയോ ചെയ്തപ്പോൾ തോന്നി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആ ഈർക്കിലയിൽ കുറച്ചും കൂടി ഡിസൈൻ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു പെർഫെക്ഷൻ വന്നേനെ. പക്ഷേ ആ ഒരു ടൈമിൽ നമ്മൾ അത്രയും ഇരുന്ന് അങ്ങനെ ചെയ്തപ്പോഴത്തേന് ആ ഒരു ഇത് എൻ്റെ മൈൻഡിലേക്ക് വന്നില്ല. യെസ്, അങ്ങനെ ആ ബോക്സും ഞാൻ അന്ന് കവർ ചെയ്തൊരു ഫിനിഷ് ചെയ്തൊരു ലുക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്ത് ഇതെന്താണ് ഫുൾ എന്നുള്ളത് എഴുതുകയും കൂടെ ചെയ്താൽ മതി. അതോടുകൂടി ഇത് കംപ്ലീറ്റ് ആവും. യെസ്, അങ്ങനെ അതിൻ്റെ വർക്ക് ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു ഫൈനൽ ലുക്ക് വന്നത്. പക്ഷേ എനിക്ക് ഇപ്പോൾ ശരിക്കും ഈ ഇരിക്കൽ കുറച്ചൊരു ഇതായിട്ട് തോന്നുന്നുണ്ട്. അതും കൂടെ ഞാനൊന്ന് കറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ പിറ്റെന്നാണ് കേട്ടോ. അത് ഞങ്ങൾ സ്കൂളിൽ കൊണ്ട് എക്സിബിഷന് തലേന്ന് കൊണ്ടു കൊടുക്കണം. അപ്പോൾ ഞാനും യാഷും കൂടെ റെഡി ആയിട്ട് അങ്ങനെ കൊണ്ട് കൊടുക്കാനായിട്ട് സ്കൂളിലോട്ട് പോവാണ്. യെസ്, ഞങ്ങളങ്ങനെ സ്കൂളിലെത്തി അതെല്ലാം കൊടുത്തിട്ട് തിരിച്ചിറങ്ങാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ക്ലാസ്സൊക്കെ ഒഴിഞ്ഞെടുക്കുകയാണ് കാരണം മിസ്സുമാരെല്ലാം ഇത് അറേഞ്ച് ചെയ്ത് വെക്കുന്ന ഒരു തിരക്കിലാണ്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് എവിടെയോ തട്ടി എൻ്റെ കാലിൽ നഹം കുറച്ച് ദിവസമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കുകയായിരുന്നു. അത് ഒരു സ്വാഹായി. അങ്ങനെ ഞങ്ങളത് എക്സിബിഷന് പോകാൻ പോവുകയാണ്. സാറ്റർഡേ ആയിരുന്നു ഞങ്ങളുടെ സ്കൂളിലെ എക്സിബിഷൻ. സ്കൂളിൽ പോകുന്ന എല്ലാ വിഷയവും ഞങ്ങളുടെ കൊച്ചിട്ട് കൊടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പ്ലേ ക്ലാസ് LKG UKG തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം ഒരുപാട് ടൈം എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അങ്ങനെ നമ്മുടെ യാഷിൻ്റെ അടുത്തും വന്നിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ വെച്ചെല്ലാം പറഞ്ഞൊക്കെ കൊടുത്ത് കൊണ്ടുപോയതാണെങ്കിലും സ്കൂളിൽ വെച്ചെല്ലാം പറയാമല്ലോ, സ്വാഭാവികം ടെൻഷൻ അടിക്കും. പിന്നെ പറയാനുള്ളതൊക്കെ മറന്നുപോകും. എന്നാലും ഏകദേശം അവർ ചോദിച്ചതിനെല്ലാം അവർ മറുപടി പറയുന്നുണ്ടായിരുന്നു.
പിന്നെ ഒരുപാട് കുട്ടികൾ ഒരുപാട് വെറൈറ്റി വെറൈറ്റി വെറൈറ്റീസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ എനിക്കിത് നമ്മളത് കുറച്ചുകൂടെ ചെറുതായി പോയി എനിക്ക് തോന്നി. സാരിയിൽ ഞാൻ ആദ്യമായിട്ടല്ലേ ഉണ്ടാക്കി, നെക്സ്റ്റ് ടൈം എന്നാലും ഇത്രയും ടൈം എടുത്ത് ഞാൻ ഉണ്ടാക്കി അതെനിക്ക് എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റി, അതിനേക്കാളും എനിക്കിതിങ്ങനെ ഒരു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനും പറ്റിയല്ലോ. അതിൽ തന്നെ കുറച്ച് സന്തോഷമുണ്ട്. എല്ലാത്തിൻ്റെയും വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല, പ്ലേ ക്ലാസ്സിൻ്റെയും എൽ കെ ജി യു കെ ജിൻ്റെയും മാത്രമേ എടുത്തുള്ളൂ. കാരണം ബാക്കിയുള്ളത് എല്ലാ സെക്ഷനും കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഒരുപാട് ലേറ്റാവും. ഇത് കഴിഞ്ഞ് പിന്നെ അവരുടെ സ്കൂളിൽ തന്നെ ക്യാമ്പ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ടൈം ക്യാമ്പിലൊക്കെ കേ ഉണ്ടാവുമെന്ന് കരുതുന്നു. അതിൻ്റെ ക്യാമറയും കുറച്ച് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്, കുറച്ച് ഒരു പ്രോബ്ലം ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് യാഷു അവിടെ ട്രൈ ഉണ്ട്. അപ്പോൾ ശരി, വേറെ ഒന്നും ഇല്ല, നമുക്ക് വീണ്ടും അടുത്ത് എഴുതിയേക്കാം. അതൊക്കെ അപ്പം നമ്മുടെ ആശ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ആരുടെ സുഷ്ണ ആരും ഉണ്ടാക്കാൻ പോണേ? ആരെ കൊണ്ടു കൊടുക്കാൻ പോണേ? നീ ചൂളി പോയിട്ട് ഞാൻ ഉണ്ടാക്കും. ഓക്കെ 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 ചേട്ടാ.